ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഇന്ന് ഞാൻ ഭയച്ച് സിംപിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല പറയാൻ പോകുന്നത് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട നമ്മൾ ഒരുപാട് 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 നമ്മൾ ആലോചിക്കേണ്ട ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾറെഡി ഒരു തമ്പിനെ കണ്ടപ്പോൾ തന്നെ കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം മെയിനായിട്ട് നമുക്കിപ്പോൾ നമ്മുടെ ഈ ഒരു സൊസൈറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചു വരുന്ന ഈ ഒരു സാഹചര്യം നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സമൂഹം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ പോലും ഒരു എന്ത് ചെയ്യുന്നുണ്ടൊരു ഒരു ഒരു വികാരം ഒളിച്ചിരിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം പറയാം അതായത് നമ്മുടെ മതത്തിനെ വേറെ ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ മതമാണ് മെയിൻ എന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കാറുണ്ട് അതൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നുണ്ട് വളർന്നു വന്ന ഒരു സാഹചര്യം എസ്പെഷ്യലി ഞാൻ ഇപ്പോൾ ഒരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു മുസ്ലിമായിട്ട് മാറേണ്ട ഒരു കാരണമെന്ന് പറയുന്നത് എൻ്റെ ഉമ്മായും എൻ്റെ പാപ്പായും അവരും എന്ത് ചെയ്യുന്നുണ്ട് ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് ഞാൻ കുഞ്ഞിലെ ജനിച്ചത് മുതലേ ഞാൻ അതിനെ പറ്റിയിട്ട് കേട്ടു ആ ഒരു മതത്തിനെ പറ്റിയിട്ട് പഠിച്ചു അങ്ങനെ വളർന്ന് വളർന്ന് വളർ വളർന്ന് ആ ഒരു സൊസൈറ്റിയിൽ തന്നെ വളർന്ന് വരുന്നതുകൊണ്ട് ഞാൻ മുസ്ലിം മുസ്ലിമാണെന്നുള്ളൊരു കാര്യം പറയാം അതുപോലെ തന്നെ നമ്മൾ ഒരു ആണെന്നുണ്ടെങ്കിൽ അവൻ ജനിച്ചു വരുന്ന സമയത്ത് അവൻ്റെ അച്ഛനും അമ്മയും ഹിന്ദു ആയതുകൊണ്ട് തന്നെ മതം പറ്റി കേട്ട് അതിനെപ്പറ്റി കേട്ട് അതിനെപ്പറ്റി പഠിച്ച് അതിനെ അതിനെപ്പറ്റിയിട്ട് കേട്ട് അറിഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട് ലേൺ ചെയ്ത് ലേൺ ചെയ്ത് വരുന്നത് കൊണ്ടു തന്നെ അവനൊരു ഹിന്ദു ആണെന്നുള്ളൊരു കാര്യം പറയാം അതുപോലെ തന്നെയാണ് നമ്മൾ ഏകദേശം നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഏതൊരു മതം എടുത്താലും അങ്ങനെ അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് മതവിശ്വാസി അല്ല എന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പരിധിക്കപ്പം അവൻ ഈ ഒരു കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് റിയാലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ തുടങ്ങുന്ന സമയത്ത് മേ ബി എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം അപ്പുറം വേറെന്തണ്ട് അത് ഈ ഒരു മതത്തിൽ അത് ദൈവമല്ല എന്നുള്ളൊരു കൺസെപ്റ്റിൽ വിശ്വസിച്ചിട്ട് അതൊരു യൂണിവേഴ്സൽ പവർ ആണെന്നുള്ളൊരു രീതിയിൽ അല്ലെങ്കിൽ അതൊരു നമ്മൾ ഈ ഒരു ബിഗ് ബാങ്ക് തിയറി എന്ന് പറയുന്ന നിൽക്കാനും ഒരു പോയിന്റ് ആ ഒരു പോയിന്റിൽ നിന്ന് എന്നാണ് ഈ ഒരു പ്രപഞ്ചം ഉണ്ടായത് എന്നുള്ളൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട് സോ അതുപോലെ ആ ഒരു പോയിന്റിനെന്ത് ചെയ്യുന്നുണ്ട് ഓക്കെ അതൊരു പവർ ആണ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു പോയിന്റിനെ പറ്റിയിട്ട് പറയുന്നത് ജസ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ അതിനൊരു നീളമോ ഒരു രൂപമോ ഒരു ലെങ്തോ ഒരു വിട്ടോ ഒന്നും രീതിയിൽ ഒരു പ്രകാശമോ ഒന്നും അല്ലാത്ത രീതിയിൽ എന്തോ ഒരു പോയിൻറ്റ് നിന്ന് മാത്രമാണ് നമ്മൾ ആ ഒരു ബിഗ് ബാങ് തിയറി പറയുന്നത് ബട്ട് അതെന്താണെന്നൊരു കാര്യം മനുഷ്യൻ ഇതുവരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല മനുഷ്യർക്ക് ചിന്തകൾക്ക് അതീതമാണ് മനുഷ്യൻ എന്നുള്ളൊരു കാര്യം പറയാം അതേസമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം കാരണം നമ്മുടെ ഈ ഒരു മോഡേൺ കൺട്രിയിൽ ഒരു മോഡേൺ മോഡേൺ വേൾഡിൽ ഈ ഒരു ആധുനിക ലോകം എന്ന് പറയാം ഈ ഒരു ആധുനിക ലോകത്തെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആരെ പറ്റിയിട്ടാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ആരും എന്ത് ചെയ്യുന്നുണ്ട് അതിനെ പറ്റിയിട്ട് മറുപടി പറയാനുള്ള ഒരു അവകാശമുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതിനെ പറ്റി ഒരു സൂചിപ്പിച്ച് മറുപടി പറയാനൊരു ആവശ്യം എന്ത് ചെയ്യുന്നുണ്ട് ഒരു തീരുമാനമെടുക്കാനും അതുപോലെ തന്നെ അതിനെതിരെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്കൊരു ഒരു കാര്യം പറയാനുമുള്ള ഒരു അവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇതേ സമയത്ത് എന്ത് തരുന്നുണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയാം ആ ഒരു സ്വാതന്ത്ര്യത്തിന് അതീതമായിട്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും അല്ലെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അത് എന്ത് ചെയ്യുന്നുണ്ട് ഒരു തിരിച്ചൊരു റിപ്ലൈ വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചൊരു മറുപടി വരുന്ന സമയത്ത് അത് മതം എന്ന് പറയുന്ന ഒരു ഒറ്റൊരു കാര്യം കൊണ്ട് മാത്രം എന്ത് ചെയ്യുന്നുണ്ട് ഒരാളുടെ ജീവൻ എടുക്കുന്നതിന് തുല്യമായിട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കുടുംബത്തിനെ തന്നെ നശിപ്പിക്കുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട് തുല്യമായിട്ട് പോകുന്ന സമയത്ത് അതൊക്കെ കുറച്ച് അതിരി കടന്നു പോകുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു മോഡേൺ വേൾഡിൽ ഈ ഒരു മോഡേൺ കൺട്രിയിൽ ഈ ഒരു മോഡേൺ യുഗത്തിൽ നമുക്ക് എന്താണ് മതം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും മതം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് എങ്ങനെയായിരിക്കും നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഈ ഒരു മറുപടി പറയുന്നത് ഈ ഒരു രീതിയിൽ ഒരാളുടെ ജീവൻ എടുക്കാനായിട്ട് മതത്തിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിട്ട് മതം എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നത് ഈ ഒരു ആൾക്കാരുടെ എടുക്കുന്നതിനെ പറ്റിയിട്ടും അതിനെതിരെ പ്രതികരിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടും അതിനെതിരെ ഉപദ്രവിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പോൾ പോകുന്നത് ഇതൊരു ചർച്ചയാണെന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഒരു പേഴ്സണൽ തോട്ടിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലോകത്ത് മനുഷ്യരെന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇവോൾവ് ആയി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആധുനിക മനുഷ്യരുടെ കാലഘട്ടങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഈ ഒരു മതം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒന്നും ഇല്ലായിരുന്നു അന്ന് അവർ അവരെന്താണ് നോക്കിക്കഴിഞ്ഞാൽ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രമായിരുന്നു അന്ന് അവർക്ക് ഉണ്ടായിരുന്നത് ഒന്നെന്ന് പറയുന്നത് നന്മാന്ന് പറയുന്ന ഒരു കാര്യം മറ്റൊന്നു പറയുന്നത് പറയുന്ന ഒരു കാര്യമായിരുന്നു നന്മ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നല്ലതിനെ തിന്മ തിന്മാ എന്ന് അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ചീത്ത കാര്യങ്ങളായിരുന്നു അതായത് അന്നവർ എന്ത് ചെയ്യുന്നു നല്ലൊരു ഫലം തരുന്ന ഒരു വൃക്ഷം കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വൃക്ഷത്തിൽ നിന്നും അവർക്ക് നല്ലൊരു ഫലം വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫലം പറിച്ചു കഴിച്ചു കഴിഞ്ഞാൽ അത് കഴിക്കുന്ന സമയത്ത് നമ്മൾ ആരോഗ്യമായിട്ട് നമ്മുടെ വിഷപ്പടങ്ങുന്നുണ്ടെങ്കിൽ അവരതിന് നല്ലത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതേസമയത്ത് മറ്റൊരു വൃക്ഷത്തിൽ നിന്നും ഒരു ഫലം എടുത്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫലം നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്ന് ഒരാൾ മരിച്ചു പോകുക അതിനെ ചീത്ത എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് അതാണ് നമ്മൾ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് നല്ലതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു കൺസെപ്റ്റിൽ പറഞ്ഞ് പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു ദൈവം എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളൊരു കാര്യം പറയാം അതുപോലെ തന്നെ അതിനെ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു മരങ്ങളെ അവരെ ആരാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നരകം എന്തെങ്കിലും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് വേറൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് പാട്ടാൻ പറ്റും അന്ന് ആ ഒരു കൺസെപ്റ്റിൽ വെച്ചിട്ട് അവർ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു മരങ്ങൾ ആരാധിക്കാൻ തുടങ്ങി പിന്നെ അത് കല്ലുകളായി പിന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട് രൂപങ്ങളായി പിന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട് ഓരോന്ന് പറയുന്നതായിട്ട് മാറി 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 വന്നിട്ട് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു മോഡേൺ വേൾഡിൽ ഈ ഒരു രീതിയിൽ മനുഷ്യരെ പല രീതിയിൽ പല ഭാഗങ്ങളായിട്ട് വേർതിരിഞ്ഞിട്ട് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അതായത് ഒരു ഒരു തമിഴ് സിനിമയിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതം പിടിച്ച മനുഷ്യൻ എന്ന് പറയുന്നത് മതയാനയ്ക്ക് സമമാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതായത് മതം എന്ന് പറയുന്നത് ഒരു മതം പിടിച്ച ആനയ്ക്ക് തുല്യമാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു മതം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആന എന്ത് ചെയ്യുന്നുണ്ട് മതം വിളകുമ്പോൾ ചവിട്ടി എന്ത് ചെയ്യുന്നുണ്ട് ആൾക്കാരെന്ത് ചെയ്യുന്നുണ്ട് തേച്ച് വെച്ചിട്ട് പോകുന്നു എന്നാണ് അത്രമാത്രം വളരെ വലിയ രീതിയിൽ തേക്കും മതം എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് മനുഷ്യൻ കണ്ണു കാണാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെന്നൊരു കാര്യം പറയാം ഈ ഒരു ടൈമിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പറയണെന്നുണ്ടെങ്കിൽ എക്സ്പെഷ്യലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വിശ്വാസികളുണ്ട് വിശ്വസിക്കേണ്ട എന്നൊരു കാര്യം ഞാൻ പറയുന്നില്ല അവിശ്വാസികളുണ്ട് നിങ്ങൾ അവിശ്വസിക്കേണ്ട എന്നുള്ളൊരു കാര്യം ഞാൻ പറയുന്നില്ല ഇതിന് രണ്ടും ഇടയിൽ പെടാത്ത ആൾക്കാരുമുണ്ട് ഇതേ ടൈമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്താണ് വിശ്വാസം ഉണ്ടായത് എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു മതം ഉണ്ടായത് എന്തിനാണെന്നുള്ളൊരു കാര്യം നോക്കി നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരെന്ത് ചെയ്യുന്നുണ്ട് ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല അവരങ്ങനെ ആ ഒരു ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് ഒരു ഓർഗനൈസേഷനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇൻവോൾവ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു മതം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിലെന്ത് ചെയ്യുന്നുണ്ട് അവർ ഒരുപാട് നിയമങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു നിയമങ്ങൾ നമ്മൾ ഇത് നമ്മൾ ഈ ഒരു തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നരകത്തിൽ പോകും അതുപോലെ തന്നെ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ജീവിതം പിൽക്കാലത്ത് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്ന സമയത്ത് അത് കേട്ട ഫയെന്ന് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഒരു ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിൽ നമ്മൾ തെറ്റുകളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഉയർന്നു വന്ന ഒരു കാര്യമായിരുന്നു മതം എന്നുള്ളത് ഒരു കാര്യം പറയുന്നുണ്ട് അതേ ടൈമിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു റിസർച്ച് ചെയ്സിലും അതുപോലെ തന്നെ പല ശാസ്ത്രങ്ങളും പല ഡോക്യുമെൻ്ററീസും പലതും പറയുന്ന ഒരു കാര്യമാണ് ബട്ട് നമ്മുടെ റിയാലിറ്റിയിൽ നോക്കാന്നുണ്ടെങ്കിൽ ആ ഒരു ബിഗ് ബാങ്ക് തിയറിയിൽ പറയുന്ന നടക്കണം ഒരു പോയിന്റ് ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ പവർ ആണെന്നുള്ളൊരു കാര്യം പറയാം ആ ഒരു പവനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മതം എന്ന് പറഞ്ഞ ദൈവത്തിന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഇതിലെല്ലാത്തിലും നോക്കുന്ന സമയത്ത് മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് പ്രതികരിക്കുമ്പോൾ ഒരാളുടെ ജീവൻ എടുക്കാൻ ഇറങ്ങുന്ന സമയത്ത് അതൊക്കെ കുറച്ച് അതിക്രമിച്ചു പോകുന്നില്ലേ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ തോട്ട് എന്ന് പറയുന്നത് ഞാൻ ഒരു മതത്തിനെയും കളിയാക്കി പറയുന്നതല്ല അല്ലെങ്കിൽ ഈ ഒരു എന്ത് ചെയ്യുന്നുണ്ട് നിരീക്ഷണവാദികളെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് മതത്തിന് വിശ്വസിക്കാത്ത ആൾക്കാരോ കളിയാക്കി പറയുന്ന ഒരു കാര്യമല്ല ഇതിൽ രണ്ടും പെടാത്ത ആൾക്കാരെയും ഞാൻ കളിയാക്കി പറയുന്ന ഒരു കാര്യമല്ല റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക ഈ ഒരു രീതിയിൽ മനുഷ്യൻ സ്വയം മനുഷ്യർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട് മതത്തിൻ്റെ പേരിൽ കളറിൻ്റെ പേരിൽ ഭാവത്തിൻ്റെ പേരിൽ പണത്തിൻ്റെ പേരിൽ വ്യത്യാസത്തിൻ്റെ പേരിൽ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് വേർതിരിഞ്ഞ് വ്യത്യസ്തമായിട്ട് പോകുന്നതിന് പകരം എന്ത് ചെയ്യുന്നുണ്ട് പഴയ ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു സൗഹൃദം ഒരു എന്ത് ചെയ്യുന്നുണ്ട് മതങ്ങളെ ഒരു അടുപ്പം അതുപോലെ തന്നെ ഒരു സ്നേഹം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഉള്ളിലേക്ക് കൊണ്ടുവന്നുകഴിഞ്ഞാൽ മനുഷ്യനാണെന്നൊരു ചിന്ത നമ്മൾ കൊണ്ടുവന്നു കൊണ്ടുവന്നുകഴിഞ്ഞാൽ എല്ലാവരും മനുഷ്യരാണെന്നുള്ളൊരു ഭാഗം കൊണ്ടുവന്നിരുന്നെങ്കിൽ നമ്മുടെ ഒരു വേൾഡ് എത്രയോ നന്നാവുമായിരുന്നു എന്നുള്ളൊരു പേഴ്സണൽ തോട്ട് എൻ്റെ മൈൻഡിലുണ്ട് സോ അത് നിങ്ങളായിട്ട് ഷെയർ ആണോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് മതത്തിൽ ഈ ഒരു മനുഷ്യർ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് മരവിച്ച് പോകുന്നതിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ ചെയ്യുക ഞാൻ മതമുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല ഈ ഒരു രീതിയിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പ്രതികരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു 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 എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഒരു കാര്യം അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു വ്യാഖ്യാനം കൊടുക്കുന്ന സമയത്ത് അതിനെതിരെ എന്ത് ചെയ്യുന്നുണ്ട് നീ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിക്രമിച്ച് അവർ ആക്രമിക്കുന്നത് കൊല്ലുന്നത് ആ ഒരു രീതിയിൽ മനുഷ്യരെ പോകുന്നതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവിയ തമിഴ് സിനിമയിൽ പറയാൻ നടക്കാൻ മതം പിടിച്ച മനുഷ്യൻ വന്ന് മതം പിടിച്ച ആനയ്ക്ക് തുല്യമാണെന്ന് പറയുന്നത് പോലെ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് ഉറപ്പായിട്ട് കമന്റിൽ ലീവുക സോ ഇത്രയും പറഞ്ഞിട്ട് ഇന്നത്തെ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ ഇത് തെറ്റാണെന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള ഒപ്പീനിയനെ ഉറപ്പായിട്ട് കമന്റിൽ ലീവിയ സ്വാതന്ത്ര്യം എന്തും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ആ ഒരു ഒപ്പീനിയൻ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ആ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ലവ് യുർ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റ ബൈ പീസ് ഓർഡ് ഗൈസ്